ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ചാർ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മൂന്ന് ടൈപ്പ് ചാർ കേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ടും എടുക്കാവുന്നതാണ്. നന്നായിട്ട് വീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി വീറ്റായി വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് ചെറുതായിട്ടൊന്ന് വീറ്റ് ചെയ്യാം. ലോ സ്പീഡിൽ വീറ്റ് ചെയ്താൽ മതി. ഇനി ഒരു കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇടാം. ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതൊരു അരിപ്പയിലൂടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ബാറ്ററിയിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ബാറ്ററി വെച്ചിട്ട് നമ്മൾ മൂന്ന് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നിൽ കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്നിൽ സ്ട്രോബെറിൻ്റെ എസൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് അതുതന്നെ മതി, ഒന്നും ചെയ്യണ്ട. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അരക്കപ്പ് പാലിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് യോജിപ്പിക്കാം. സ്ട്രോബെറി കേക്കാണ് ചെയ്യുന്നത്, അപ്പോൾ സ്ട്രോബെറിൻ്റെ ക്രഷും ഉപയോഗിക്കുന്നുണ്ട്. കേക്ക് ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് കേക്ക് മൂന്ന് പീസാക്കി എടുക്കാം. ഇനി ഒരു ചാറ് എടുത്ത് ആദ്യം കേക്കിൻ്റെ ഒരു പീസ് വെക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാല് കണ്ടൻസറിനെക്കൂടെ ചേർത്തത് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മതി, ഓവറായിട്ടൊന്നും വേണ്ട. ചെറുതായിട്ട് ഒരു അനവ് മതി. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ആവണ തരത്തിൽ ആക്കി കൊടുക്കാം. വീണ്ടും അതിന് മുകളിൽ കേക്ക് വെക്കുക. ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീം, സ്ട്രോബെറി ക്രഷ്, അങ്ങനെ എല്ലാതും വെച്ച് കൊടുക്കാം. ഇപ്പോൾ മൂന്ന് പീസ് കേക്കും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ചോക്ലേറ്റ് ചാർ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. കാൽ കപ്പ് ചോക്ലേറ്റും കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പകുതി നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കാം. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചാറ് 350 മില്ലിൻ്റെ ചാറാണ്. ഇനി ചാറെടുത്തിട്ട് ഒരു പീസ് കേക്ക് ഇടുക. ആദ്യത്തെ പോലെ തന്നെ പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രീം പൈപ്പ് ചെയ്യുക. എല്ലായിടത്തും ആവണ തരത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. അതും ഒന്നിച്ച് എല്ലായിടത്തും ആവണ തരത്തിലൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ആവണ തരത്തിൽ അതിന് മുകളിൽ നട്സിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ മൂന്ന് കേക്കും ചെയ്തെടുക്കുക. ഇതിവിടെ റെഡി ആയിക്കണേ. നമുക്ക് അടുത്ത് നോക്കാം. ബട്ടർ സ്കോച്ച് ജാർ കേക്കിന് വേണ്ടി കാൽ കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് കാരമൽ ചെയ്തെടുക്കാം. ഇത് കാരമലായി വരുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. കിടരീ നിക്കേ
ഇതൊരു ബട്ടർ തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം. കാരമൽ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര കരപ്പഴിച്ചതെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് സോസാക്കി മാറ്റാം. ഇനി ഇത് ജാറിൽ സെറ്റ് ചെയ്തെടുക്കാം. അതും കേക്കിൻ്റെ പീസ് വെച്ച് പാല് കൊണ്ടുവന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിന് മുകളിലായി കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കാരമലൈസറും നട്ട്സ് ഇട്ട് കൊടുക്കാം. എല്ലാ കേക്കും ഇതുപോലെ ചെയ്തെടുക്കാം. I've been waiting for a love like this all given chill and bad I'm good all while 행복한 너 그리고 나 우릴 감싸고 with you by my side 지금 이 순간 서로가 마주하는 지금 I can see you through a little far away 이 계절이 지난데 진심을 내게 전할 수 있게 나의 품에 가득 안고 고백할 거야 You will always be my everything to me അങ്ങനെ നമ്മുടെ 3 ജാർ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.